ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയത്തിലേക്ക് മലപ്പുറത്ത് ഒരു കൊച്ചു പെൺകുട്ടി പരസ്യമായി വേദിയിൽ അപമാനിക്കപ്പെട്ടിട്ട് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വം നാല് ദിവസം എടുത്തു വളരെ മുക്കി മുളി എന്തെങ്കിലും ഒക്കെ പറയാൻ കേരളത്തിന് അപമാനമാണ് ഇത് മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി തിരിച്ചു വന്നതിനു ശേഷം അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്നലെ പറഞ്ഞു ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്തിനാ അദ്ദേഹം ഇങ്ങനെ ഭയപ്പെടുന്നത് ആരെയാണ് അദ്ദേഹം ഭയപ്പെടുന്നത് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ബാധ്യത അതുള്ള ഒരാളാണ് മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടാൻ ഒന്നുകിൽ താൽപര്യമില്ല അല്ലെങ്കിൽ ധൈര്യമില്ല അദ്ദേഹം ആരെ ഭയക്കുന്നു എന്ന് പറയണം മാത്രമല്ല ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു എന്നാണ് പറയുന്നത് എന്ത് അന്വേഷണമാണ് നടക്കുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് നടക്കുന്ന അന്വേഷണം ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അദ്ദേഹം സ്വയം പറയുന്നത് അപ്പൂപ്പനാണെന്നാണ് അപ്പൂപ്പൻ എന്താ മിണ്ടാത്തത് ഇക്കാര്യം വരുമ്പോൾ അപ്പൂപ്പനും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ യോഗി ആദിത്യനാഥിനെയും നരേന്ദ്രമോദിയെയും അടക്കം പൗരാവകാശങ്ങളെക്കുറിച്ചും ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ് പക്ഷെ ഇക്കാര്യത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ വലിയ വിമ്മിഷ്ടമായിരുന്നു പ്രതിപക്ഷ നേതാവിനെ കാണാൻ അല്ല KPCC പ്രസിഡന്റിനെ കാണാനുമില്ല അപ്പോൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നേതൃത്വം മുഴുവൻ മുസ്ലിം മതമൗലികവാദികൾ അഫ്ഗാൻ മോഡലിലെ താലിബാൻ ഭരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദിക്കാൻ ഇവർക്കാർക്കും താല്പര്യമില്ല ഇത് കേരളമാണ് ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനല്ല താലിബാൻ ഭരണമുള്ള സ്ഥലമല്ല എന്നെങ്കിലും കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ആർജവം ആ ആർജവം ഇവർ കാണിക്കണ്ടേ എന്തുകൊണ്ട് കാണിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തന്നെ മലയാളികൾക്ക് മുഴുവൻ തന്നെ അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർ രണ്ടുപേരും കൂടി സൃഷ്ടിക്കുന്നത് ഇനി തൃക്കാക്കരയിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് വികസനത്തിന് വേണ്ടിയാണ് വോട്ട് എന്നാണ് സിൽവർ ലൈൻ വലിയ വികസനമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് പക്ഷേ കല്ലിടൽ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുക ഇത്ര വലിയ വികസനമാണെങ്കിൽ കല്ലിടൽ സജീവമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത് അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരം വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ അധികാരം പ്രയോഗിക്കാനുള്ള അവസരം വരുമ്പോൾ കല്ലിടൽ നടത്താൻ താല്പര്യമില്ല കാരണം അറിയാം ജനങ്ങൾ അവരുടെ അധികാരം അവരുടെ സമ്മതിദാന അവകാശം അത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ കല്ലിടലിനിടയിൽ കല്ലിടൽ നടത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആ അധികാരം വിനിയോഗിക്കും ജനങ്ങൾ അതിനെതിരായിട്ട് വിധിയെഴുതും അപ്പോൾ തൽക്കാലം നിർത്തിവെക്കുക അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും തുടരാം അപ്പോൾ തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുകച്ചാൽ വീണ്ടും കൂടുതൽ വീര്യത്തോടു കൂടി ഇടാം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സിൽവർ ലൈനിനെ കുറിച്ചുള്ള വിധിയെഴുത്തായിട്ട് അംഗീകരിക്കുമോ എന്നുള്ള കാര്യം സിൽവർ ലൈന് സജീവമായിട്ട് കല്ലിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ഇത്ര ഈ പറയുന്ന വികസനമാണെങ്കിൽ സജീവമായിട്ട് കല്ലിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ അക്കാര്യത്തിൽ നടക്കുന്ന ഈ കള്ളക്കടിയുണ്ട് ജനങ്ങളോട് പറയുന്നു വികസനമാണെന്ന് സിൽവർ ലൈൻ അതിനു വേണ്ടിയാണെന്ന് പറയുന്നു പക്ഷേ സിൽവർ ലൈൻ്റെ കല്ലിടൽ നിർത്തിവെച്ചിരിക്കുന്നു ഈ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഈ നീക്കം ജനങ്ങൾ തിരിച്ചറിയും വിദ്യാർത്ഥിനികളെ
पूर्ण वस्तु अन्वे या हिजाब वरणमेंटो इत्र वाली बहल हिजाब इटान्लकाश वेण हिजाब आ कुटी वह आ एंस्थानक या चोदिक चौद्यम आ चौद्यम भरण प्रतिपक्ष नेतृत्व पुलर्त मौनोड़ा भारतीय जनता पार्टी स्त्री अवकाश वेटाल नुकान केर स्त्री आवश्यप शबरम केर मत विश्वासम अय्यपन विश्वास आलान अवड़ शबरम पर मार्क्सिस्ट पार्टी अलग केर स्त्री एत्र पे वह अवड़ शबरम पर स्त्री पर नमुक आलोक अल पर स्त्री केर कोलो केर स्त्री मूर को जन कष्ट मुकोड़ आलका मलया स्त्री आ स्त्री कोईदार महाराष्ट्र डेलिल आल्ड कैटिया आर जनाधिपत महिला असोसियन और प्रवर्तकें कांग्रेस आरे मत पार्टी आरेपोयोदारा मत विश्वासम ओर मत विश्वास आय्य सन्निधान अविश्वास कैं नि स्थल अब टूरीस्ट केंद्र अब ई राज्य को आल परिभावन कल अवे विश्वास अब नमुक आलोच इत्र दिवस कहियो ई पी सी जोर्जि वेटर रात्रि कोलो अल मुसलियाराब इन वे अल पी सी जोर्जाने कड़क पैनपुर अब या वैन अब कन्वेंशन अब या संसा अब हिजाब रक्षा अल पे सुरक्ष हिजाब पे कुछ सुरक्षक वे पर अब हिजाब अब ई राज्य पे कुछ केर सुरक्ष पिणा विजयनो पर सुरक्ष ऐरपा वेदी वरुद वो सुरक्ष आर पर याजलो अद उक्रेन युद्ध लोकमासकल विलकैट आ भारं कुन संस्थान कूड़ी सहकण प्रधानमंत्री पर संस्थान पर सहक आ संस्थान मैं केन्द्र गवर्मेंट कई नवंबर वे कुछ संस्थान कुछ संस्थान केन्द्रों और टाक्स वागो आ टाक्सलंश संस्थान कुरकटे केन्द्र कुरचलो आनुपातिक संस्थान कुरकटे इन अंश संस्थान कल वायपा पैध कण अल संस्थान कड़कार्यस्थ पेरी केन्द्रते पड़िजा रक्ष पड़ान श्रमानी वायपा पैध केर इन अथवा अंत्यम पर या विषय पर സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാത്തതിന്റെ പേരിലാണ് ചില നിയന്ത്രണങ്ങൾ ഇപ്പോ വന്നിരിക്കുന്നത് ഞാൻ ഈ കാര്യം ധനകാര്യ വകുപ്പിനോട് ഇന്നലെ ചോദിച്ചു ധനകാര്യ വകുപ്പ് പറഞ്ഞു 2022 23 ലെ കടമെടുപ്പിന്റെ പരിധിയെ സംബന്ധിച്ച് 31/3/22 ന് എല്ലാ സംസ്ഥാനങ്ങളോടും വിവരം ആവശ്യപ്പെട്ടിരുന്നു ആ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഭാഗികമായിട്ടുള്ള വിവരം 16/4 ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് 28/4 ന് വീണ്ടും പൂർണ്ണ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു 5 ആം തീയതി വീണ്ടും അവർ മറുപടി കൊടുത്തത്
പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് കടമെടുക്കാനുള്ള അനുവാദം സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ബീയിങ് ഇഷ്യൂഡ് ടു ദി സ്റ്റേറ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ സംസ്ഥാനം കൊടുത്തിട്ടുള്ള മറുപടി പരിശോധിച്ചിട്ട് കേന്ദ്ര തീരുമാനമെടുക്കും. പിന്നെ ഇത് കേന്ദ്രം ഒരു എന്താ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമല്ല, എഫ് ആർ ബി എം ആക്ട് ആണ്, പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. കേരളത്തിന് മാത്രം എന്താ ഈ കടമെടുപ്പ് പറ്റാത്തത്? ഒരു വശത്ത് റിട്ടയർ ചെയ്ത സർവ്വ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെയും പിന്നെ ശമ്പളം അതേ ശമ്പളം കൊടുത്ത് വെക്കുക. പിണറായി വിജയന്റെ വിശ്വസ്തനാണെങ്കിൽ ആരും റിട്ടയർ ചെയ്യണ്ട, ആരുടെ ചെലവിലാ ഇതൊക്കെ? കേരളത്തിലെ മന്ത്രിമാർ, ആ മന്ത്രിമാരുടെ മുഴുവൻ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവരൊക്കെ എത്ര കാലമായിട്ട് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇതൊക്കെ നിർത്തിവെച്ചൂടെ? അപ്പോൾ ഒരു വശത്ത് ധൂർത്തടിക്കുക, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണെങ്കിൽ റിട്ടയർ ചെയ്യണ്ട എന്നുള്ള സ്ഥിതി. സർവ ഐ എ എസുകാരെയും ഐ പി എസുകാരെയും വീണ്ടും നിയമിച്ചിരിക്കല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരന് കെ എസ് ആർ ടി സിക്കാരന് ശമ്പളം കൊടുക്കാൻ പണമില്ല, ഐ എ എസുകാരന് ലക്ഷക്കണക്കിന് കൊടുക്കുന്നു. നമ്മുടെ ഡൽഹിയിലെ ഒരു പ്രതിനിധിക്ക് വേണ്ടി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തത് 7 കോടി ചെലവാക്കി എന്നാണ് പറയുന്നത്. 7 കോടി എന്തിനു വേണ്ടിയിട്ട്? കോവിഡിന്റെ കാലത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഏറ്റവും ചുരുക്കി അതങ്ങ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ ഈ തരത്തിലുള്ള ധൂർത്ത് ഒരു വശത്ത്, മറുവശത്ത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറയാ, വരവിനനുസരിച്ച് ചെലവാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. കിഫ്ബി ഉൾപ്പെടെ ഇതൊന്നുമല്ല കണക്കാവുന്നത്. എഫ് ആർ ബി എം നിയമം അനുസരിച്ചിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണം. കിഫ്ബി ഈ കടമെടുപ്പിൽ നിന്നിൻ്റെ പരിധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കിഫ്ബി കൊണ്ടുവന്നത്. ആരാ തിരിച്ചടക്കാൻ പോകുന്നത്? തിരിച്ചടവ് പൊതു ഇതിൽ ഖജനാവിനല്ലേ? പിന്നെ എങ്ങനെയാ അത് ഇതിൻ്റെ ബാധക ഇല്ലാതാക്കാൻ പറ്റുക? അപ്പൊ കിഫ്ബി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വികസനം നടത്തുന്നു എന്ന് പറയാ, തിരിച്ചടക്കാനുള്ള സംവിധാനം പൊതു ഖജനാവിൽ നിന്ന്, അങ്ങനെ പറ്റില്ലല്ലോ. കിഫ്ബി ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ, കിഫ്ബിയുടെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം ഫൈനാൻസ് സെക്രട്ടറി സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു, ചർച്ച നടത്തിയിരുന്നു. ആ കാര്യ സമയത്ത് കിഫ്ബി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഈ കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഇന്ന് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണം. അതിന് കേന്ദ്രത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നോക്കരുത്. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ കാര്യമാണ് പറയുന്നത്. അല്ല സുഹൃത്തെ, അല്ല 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 അല്ല, അതിനാണ് മനസ്സിലാവാത്തത്. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കുക. സംസ്ഥാനം നികുതി, കേന്ദ്രം നികുതി കുറക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെയും നികുതി, ആ നികുതിയുടെ ഒരംശം അവർക്ക് കിട്ടുന്നുണ്ട്. അതറിയില്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? ആ അപ്പൊ പിന്നെ അല്ലല്ല, ആകെയുള്ള നികുതിയുടെ ഏതാണ്ട് പകുതി, നികുതിയുടെ പകുതി അല്ലല്ല, നികുതിയുടെ പകുതി സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. ആ കേന്ദ്രത്തിന്റെ വിഹിതത്തിൽ നിന്നാണ് കുറച്ചത്. സംസ്ഥാനത്തിന്റെ വിഹിതം കുറക്ക് സമ്മതിച്ചു. സംസ്ഥാനം അക്കാര്യത്തിൽ നടപടിയെടുക്കണം. കേന്ദ്രം എടുക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മലപ്പുറത്ത് പൊതുവേദിയിൽ പെൺകുട്ടി അപമാനിതയായ സംഭവത്തെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് വി മുരളീധരൻ പ്രതികരിച്ചത്.